മതം വേണോ വേണ്ടേ എന്ന തിരൂരി സംവാദത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു. വളരെ പഴക്കമുള്ളതും ലോകത്തെ ഏറ്റവും വലിയതുമായ ഒരു തറവാട് വീട് അത് പൊളിച്ചു കളയുന്നത്, നന്നാക്കുന്നതിന് പകരം പൊളിച്ചു കളയുന്നത് അബദ്ധമല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ ആശ്വാസം കണ്ടെത്തുന്ന മതമെന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, ആ മതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന ആശ്വാസം അത് ചെറുതല്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മതത്തിലെ വിമർശനങ്ങൾക്കുള്ള മറുപടിയല്ല, മറിച്ച് മതം സൈക്കോളജിക്കലി സോഷ്യലി ഒരു മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അതിന് മൂന്ന് പാർട്ടുകളുണ്ട്: ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ. അതിലെ ഫിസിക്കൽ പാർട്ട് അതിൻ്റെ ശരീരം എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ പറയുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഖുർആൻ പാരായണം അല്ലെങ്കിൽ പ്രാർത്ഥനാ വചനങ്ങൾ, ഇങ്ങനത്തെ സംഗതികൾ, ഇത് ഒരു സാധാരണക്കാരനായ ഒരു വിശ്വാസി വളരെയധികം വിശ്വാസത്തോടുകൂടെ ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നിറവുണ്ട്, ദിവസത്തിന് ചൈതന്യം ഉണ്ടാവുന്നുണ്ട്, അവന് പ്രസരിപ്പുണ്ടാവുന്നുണ്ട്. അവൻ്റെ ജീവൽ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ വിശ്വാസം നൽകുന്ന ആശ്വാസം അത് പറയാൻ കഴിയുന്നതല്ല, അവരനുഭവിക്കുന്നതാണ്. എന്തിന് മെഡിക്കൽ സയൻസ് തന്നെ അവസാന നിമിഷങ്ങളിൽ വിശ്വാസമില്ലാത്ത ഡോക്ടർ പോലും ആളുകളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്നാണ്. ചില തലങ്ങളിൽ നമുക്കിത് വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ്. ഇതതിൻ്റെ ഫിസിക്കൽ പാർട്ടാണ്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏരിയയാണ്. എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത അതിൻ്റെ മെൻ്റൽ, അതിൻ്റെ ഹാർട്ട് ഭാഗം, ഹൃദയഭാഗം എന്ന് പറയുന്ന സംഗതി. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൃദയ സംസ്കരണമാണ്, മനസ്സംസ്കരണമാണ്. ഇപ്പോൾ ഖുർആനിൽ വശംസി വലുഹാഹ വെൽക്കമരി ഇദാ തലാഹ വന്നഹാരിദാ ജല്ലാഹ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ പത്തിലധികം തവണ ദൈവം തമ്പുരാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം കദ് അഫ്ലഹമൻ സക്കാഹ എന്നുള്ളതാണ്. അഥവാ ഹൃദയ സംസ്കരണം ചെയ്ത വ്യക്തി വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. അത്രയും പ്രാധാന്യത്തോടുകൂടെ ഹൃദയ സംസ്കരണമാണ് ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് വളരെ ഗംഭീരമായി പറയാണ്. അവൻ്റെ ഉള്ളിലെ ഈഗോ പോകണം, അസൂയ പോകണം, വിദ്വേഷങ്ങളില്ലായ്മ ചെയ്യണം, പ്രതികാര ദാഹങ്ങൾ അടർത്തി മാറ്റപ്പെടണം. അങ്ങനെ ശുദ്ധമായ മനസ്സുമായിട്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടത്. അതവന് സന്തോഷവും സമാധാനവും സ്വൈര്യവുമുള്ള വ്യക്തിതല, സാമൂഹികതല ജീവിതം നൽകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തൻ്റെ വീട് വിറ്റ സമയത്ത് കിട്ടിയ 20 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ് തൻ്റെ സുഹൃത്തിന് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി കൊടുക്കാൻ. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വിശ്വാസം എന്നൊരു മോട്ടിവേഷനാണ്. എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. നന്മകളൊക്കെ എല്ലാ മനുഷ്യരിലുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ നന്മയെ ബൂസ്റ്റ് ചെയ്യാൻ, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വെള്ളത്തെ പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും മോട്ടിവേഷൻസ് വേണം. ആ ഒരു മോട്ടിവേഷൻസായി സമൂഹത്തിൽ മതം വർത്തിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടേ മതിയാവും. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് നന്മകളിൽ മതത്തിൻ്റെ പിൻഫലങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഒരുപാട് സംഗതികൾ മതത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കാണാൻ കഴിയും. ഇനി അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് സ്പിരിച്വൽ പാർട്ടാണ്. ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന അതിൻ്റെ വിഷൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നൊരു സാധനം. പ്രത്യക്ഷത്തിൽ അത് കേൾക്കുമ്പോൾ അതൊരു പരമത അല്ലെങ്കിൽ പര ദൈവനിന്ദയായിട്ട് തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ അതൊരു സാമുദായിക സങ്കുചിതവാദമല്ല, ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റാണ്, വലിയ ഒരു ആശയത്തെ പറയുകയാണ്. ഇലാഹ് എന്ന് പറയുന്ന സംജ്ഞ എല്ലാ ഇലാഹുകളെയും നിരാകരിക്കുകയാണല്ലോ. ഇലാഹ് എന്ന് പറയുന്നത് വെറും ഒരു പ്രതിമയല്ല, ബിംബമാണ്. ബിംബവൽക്കരണങ്ങൾ, നമ്മുടെ മനസ്സിൽ ഹൃദയ ആരാധ്യ ഭാവത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന എല്ലാ ബിംബങ്ങളെയും തച്ചുടക്കുകയാണ്. ഇച്ഛകളെ ഇലാഹാക്കുന്നതിനെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. പണത്തെ, പ്രശസ്തി, അധികാരത്തെ ഹൃദയത്തിൽ നിങ്ങൾ ആരാധ്യമായി കൊണ്ടു നടക്കുന്ന പ്രതീകാത്മകമായ എല്ലാ സംഗതികളെയും നിങ്ങൾ തച്ചുടക്കണം. അതിൻ്റെ ഒരു പ്രതീകാത്മ രൂപമാണ് ബിംബം എന്ന് പറയുന്നത്. അതൊരു സ്പിരിച്വൽ പോയിൻ്റാണ്, അതിലേക്ക് വിശദമായിട്ടുള്ള ഒരു വിശദീകരണമല്ല ഇപ്പം നടത്തുന്നത്. ഏതായാലും ഈ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ നമുക്ക് അവൻ്റെ മാനസിക പ്രശ്നങ്ങളിൽ ഇടപെടാനും സാധിക്കുന്നുണ്ട്. 2013 മുതൽ ആളുകളുടെ വ്യത്യസ്ത തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കേൾക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള നമ്മൾ അമ്പരന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ, ജീവിതം ആടിയുലഞ്ഞ് ആരും കൂടെയില്ലാതെ തളർന്നു പോകുന്ന എത്രയോ ആളുകൾ, കേട്ടാൽ നമ്മൾ വിഷമിച്ച് കരഞ്ഞു പോകുന്ന തരത്തിലുള്ള മാനസിക സംഘർഷമുള്ള ആളുകൾ, ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് പ്രസൻറ്റ് ചെയ്യുമെന്ന ഒരിടത്തിൽ മതത്തിൻ്റെ ചില സ്പിരിച്വൽ തലങ്ങൾ, മതം ടൂളായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ സ്പിരിച്വൽ പോയിൻ്റുകളും ചില സ്പിരിച്വൽ പരിശീലനങ്ങളുമുണ്ട്. അത് മനസ്സിനെ സ്വാധീനിക്കുന്നതും മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതും വലിയ വിശാലമായ ആകാശം നൽകുന്ന ചില കോൺസെപ്റ്റുകളാണ്. ഇത് വെച്ചുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ മതത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഇത്തരം ഒരുപാട് സാധ്യതകളുള്ള ഒരു സംവിധാനത്തെ, പ്ലാറ്റ്ഫോമിനെ ഒറ്റയടിക്ക് അടിച്ചു തകർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ കേരളത്തിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രശ്നം വരികയാണെങ്കിൽ അവൻ ഉടനെ തന്നെ ചാപ്റ്റർ നമ്പർ 30 ആയത് നമ്പർ 40 എന്താ പറയുന്നത് എന്നല്ല നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതകീയമായിട്ടുള്ള ഒരു ഒരു
ഒരു കൾച്ചറുണ്ട്, ഒരു സിസ്റ്റമുണ്ട്, ഇവിടെ നിലനിൽക്കുന്ന ഒരു മതകീയമായിട്ടുള്ള ഒരു സംസ്കാരവും ഒരു ആംബിയൻസും ഉണ്ട്. അതിനനുസരിച്ചാണ് അവൻ വർത്തിക്കുന്നത്. അത് മതത്തിൽ നിർദ്ധാരണം ചെയ്തതാണ്. ഇവിടെ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ കൾച്ചറാണ്. ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ ധ്രുവീകരണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഒരു വശത്ത് ഒരു ഭാഗത്ത് വളരെ സുന്ദരമായി വർഷങ്ങളായിട്ട് സ്നേഹത്തോടെ കൊണ്ടുകൊടുക്കലുകളിലുള്ള ഒരു സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പൊതു സദസ്സിൽ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ ലക്കും ദീനുക്കും വലിയ ദീനെന്ന് ഓതുന്ന സമയത്ത് അതിന് പോയി തിരുത്തി ആ പ്രമാണത്തെ വലിച്ചയച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ഉദ്ദേശം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാം? ഇവിടെ സമൂഹത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന മതത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ നല്ലതാണ് എന്നാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരാളോട് ദേഷ്യമുണ്ട്, അയാളോട് വിമർശനമുണ്ട്, അയാൾ ചെയ്യുന്ന പല പ്രവൃത്തികൾ യോജിപ്പില്ല, അത് നമുക്ക് പ്രഖ്യാപിക്കാം, അത് നമുക്ക് ന്യായം വെച്ചുകൊണ്ട് സംസാരിക്കാം. പ്രത്യേകിച്ച് എക്സ് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ കൃത്യമായ ന്യായമുണ്ട്, അത് പറയാൻ അവർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷേ അതിനപ്പുറം ഇതൊരു തൊഴിലായി ഇതൊരു പ്രൊഫഷനായി വരുമാനമായിട്ടൊക്കെ മാറ്റുക എന്ന് പറയുന്നത്, നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അയാളുടെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെല്ലിൽ അടിച്ചിട്ട് അയാളെ വിളിച്ചുണർത്തിയിട്ട് പറയാം നീ ചെയ്യുന്നത് ശരിയല്ല, കഴിഞ്ഞ ആഴ്ച നീ ചെയ്തത് ശരിയല്ല, അയാൾ എന്തും ഉണ്ടാൻ തുടങ്ങിക്കഴിഞ്ഞാലും അയാൾക്കെതിരെ സംസാരിക്കുന്ന ഒരു വല്ലാത്ത ഒരു ദൗർഭാഗ്യകരമായൊരവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് മാത്രമല്ല. ലെഫ്റ്റ് ബ്രെയിൻ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള അവൻ്റെ വികാസത്തിന് അനലറ്റിക്കലായി ക്രിറ്റിക്കലായിക്കൊണ്ട് ലോജിക്കൽ പാർട്ട് സജീവമായിട്ട് വർത്തിക്കണം, എന്നാലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രേക്ക് പോലെയാണ്, പക്ഷേ ആക്സിലേറ്റർ ഇല്ലാതെ വണ്ടി മുന്നോട്ട് പോകില്ല. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തെ മുഴുവൻ ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ട് സമീപിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഡ്രൈ ആയിരിക്കും. പൂവിനെയും പ്രണയത്തെയും ഒക്കെ നിങ്ങൾ ഇടതുബുദ്ധി കൊണ്ടൊന്ന് സമീപിച്ച് നോക്കൂ. ശാസ്ത്രീയമായിട്ട് പൂവിനെയും പ്രണയത്തെയും നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു മധുരമില്ല, അല്ലെങ്കിൽ അതിൽ സർഗാത്മകമായിട്ട് കാവ്യാത്മകമായിട്ട് ജീവിതത്തെ നനവുള്ളതാക്കാൻ ചില ഭാവനാത്മകമായിട്ടുള്ള ചില സ്റ്റോറികൾ, അത് ഇല്ലാത്ത സ്റ്റോറികൾ പോലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ നന്നാക്കേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് ഇല്ലാത്ത ഒരു ഡിങ്കനെ വരെ പ്രതിഷ്ഠിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ ആരോഗ്യമാണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണെന്നറിയില്ല ഡിങ്കൻ മതമായി വരുന്നത് ദൈവമായി വരുന്നത്, അതൊരു സൈക്കോളജിക്കൽ സമീപനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള അതുപോലെ മനഃശാസ്ത്രപരമായ തലത്തിൽ മതം അനിവാര്യമാണെന്ന് മാത്രമല്ല ഈ ഇടത് ബ്രെയിനിൻ്റെ കൂടെ ജീവിതത്തെ സമൃദ്ധമാക്കാൻ വലത് ബ്രെയിൻ കൂടി നീതിയെയും ഇക്വാലിറ്റിയും ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കാൻ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആവശ്യമാണ്. ഈ വലത് ബ്രെയിനിനെ കൂടെ ഉൾക്കൊള്ളിക്കണമെന്ന ഒരു സ്നേഹാഭ്യർത്ഥനയുണ്ട്. അപ്പം മതവിമർശനം ഇവിടെ നിർത്താൻ പാടില്ല. മതവിമർശനം ഒരർത്ഥത്തിൽ മതത്തെ നവീകരിക്കുന്നതും അതിൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പാണ്. അതിൻ്റെ ഒരു ആ ചെക്കപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ, പക്ഷേ കാടടച്ച് വെടി വെക്കുന്ന ആ ഒരു സമീപനം നിർത്തിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് നമുക്ക് സാധ്യമാവട്ടെ എന്ന് എല്ലാ യുക്ത സുഹൃത്തുക്കളോടും വലത് ബ്രെയിനോടുകൂടെ ഞാൻ സംസാരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, സ്നേഹം, സന്തോഷം.